ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട ദൈവമക്കളെ, തിരുമുഖത്തേക്ക് നോക്കി തിരുപ്പാദങ്ങൾ പിന്തുടർന്ന് ദൈവത്തിൻ്റെ കൃപയനുഭവിച്ച് ക്രിസ്തീയ ജീവിതം ധന്യമാക്കാൻ ആവത് പരിശ്രമിക്കുന്ന എനിക്ക് ഏറ്റവും പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, കർത്തൃദാസന്മാരെ, നിങ്ങൾക്കെല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ എൻ്റെ വിനീതമായ സ്നേഹവന്ദനങ്ങൾ കർത്താവിൻ്റെ സന്നിധിയിൽ നിന്നറിയിക്കുകയാണ്. നമ്മുടെ കർത്താവിന് ഒരുപാട് നന്ദി കരയേറ്റിക്കൊണ്ട് എല്ലാ പുകഴ്ചയ്ക്കും യോഗ്യനായ ദൈവത്തെ ആത്മാർത്ഥമായി സ്തുതിച്ചുകൊണ്ട് ഇന്നത്തെ ദിവസം നമ്മളോട് കർത്താവ് സംസാരിപ്പാൻ, നമ്മളെ ബലപ്പെടുത്തുവാൻ, നമ്മളെ മുന്നോട്ട് നയിക്കുവാൻ ദൈവമായ കർത്താവിൻ്റെ ഹൃദയത്തിൽ പ്രകാശിപ്പിക്കുന്ന ദൈവിക ദൂതിലേക്ക് നിങ്ങളെ സാദരം ക്ഷണിക്കുകയാണ്. എബ്രായ ലേഖനം 10:32-33 വാക്യങ്ങൾ ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കുന്നു. ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി എബ്രായ ലേഖനം 10:32-33 വാക്യങ്ങൾ ഇതാ: എന്നാൽ നിങ്ങൾ പ്രകാശനം ലഭിച്ച ശേഷം നിന്ദകളാലും പീഡകളാലും കൂർത്ത കാഴ്ചകളായി ഭവിച്ചു, ആ വക അനുഭവിക്കുന്നവർക്ക് കൂട്ടാളികളായി തീർന്നു. ഇങ്ങനെ കഷ്ടങ്ങളാൽ വളരെ പോരാട്ടം കഴിച്ച പൂർവകാലം ഓർത്തുകൊള്ളി. 3 കാര്യങ്ങൾ ഇതിൽ നിന്ന് നിങ്ങളെ ഓർപ്പിക്കാൻ എനിക്ക് സന്തോഷമുണ്ട്. അതിനോടനുബന്ധപ്പെട്ട ചില കാര്യങ്ങൾ കൂടെ പറഞ്ഞ് ബോധിപ്പിക്കാനും കർത്താവിൽ ഞാൻ ശരണപ്പെടുകയാണ്. എബ്രായ ക്രിസ്ത്യാനികൾ, ഞാൻ എബ്രായ ലേഖനത്തെക്കുറിച്ച് പ്രസംഗിക്കുമ്പോഴും എബ്രായ ലേഖനത്തിൽ നിന്ന് ഏതെങ്കിലും ഒരു വാക്കെടുത്ത് പ്രബോധിപ്പിക്കുമ്പോഴും സാധാരണ ഓർപ്പിക്കാറുള്ളതാണ്, ആ ഒരു ഭാഗം ഓർത്തെങ്കിലേ എബ്രായ ലേഖനത്തിൻ്റെ ഏതൊരു വാക്യത്തിനും ശക്തി ഉണ്ടാകുകയുള്ളൂ, അതിൻ്റെ പശ്ചാത്തലം ചിന്തിച്ചെങ്കിലേ നമുക്കതിന് ഗൗരവം മനസ്സിലാക്കാൻ കഴിയുള്ളൂ. എബ്രായ ക്രിസ്ത്യാനികൾ, അവർ വീണ്ടെടുക്കപ്പെട്ടതിന് ശേഷം യഹൂദ മതത്തിൻ്റെ വലിയ പാരമ്പര്യങ്ങളിൽ നിന്ന്, അന്നത്തെ കാലത്ത് പാരമ്പര്യങ്ങളിൽ ഉച്ചകോടിയിൽ നിൽക്കുന്ന യഹൂദന്മാരുടെ പശ്ചാത്തലത്തിൽ നിന്ന് യേശുക്രിസ്തുവിൻ്റെ മാർഗത്തിലേക്ക് ദൈവത്തിൻ്റെ വചനപ്രകാരം മനസ്സോടെ സമർപ്പണത്തോടെ കർത്താവിനെ പിന്തുടരുവാനും കർത്താവിൻ്റെ ഉപദേശങ്ങളെ അനുസരിക്കാനും വേണ്ടി ചുവടുമാറി ദൈവസഭയുടെ ഭാഗമായി തീർന്ന കൂട്ടരാണ് എബ്രായ ക്രിസ്ത്യാനികൾ, യഹൂദ പാരമ്പര്യത്തിൽ നിന്ന് വിശ്വാസത്തിലേക്ക് വന്നവർ. അവർ വിശ്വാസത്തിലേക്ക് വന്ന, അല്ലെങ്കിൽ യഹൂദന്മാരുടെ ഇടയിൽ നിന്ന് അനേകം ആളുകൾ കൃപയിലേക്ക് വന്നൊരു 10-30 വർഷങ്ങൾക്ക് ശേഷമാണ് എബ്രായ ലേഖനം എഴുതുന്നത്. 30 വർഷത്തെ ആത്മീക ചരിത്രം. അതിനിടയിൽ അവർക്ക് ഒത്തിരി കഷ്ടങ്ങൾ നേരിട്ടു. ഇന്നും അവർ പ്രതീക്ഷിച്ചതുപോലെ കാര്യങ്ങൾ നേരെയായിട്ടില്ല. പല പ്രാർത്ഥനകൾക്കും മറുപടി കിട്ടിയിട്ടില്ല. ശരിയാവും ശരിയാകുമെന്നോർത്ത് അവർ കാത്തിരുന്ന പല കാര്യങ്ങളും, അവരുടെ ആത്മീക നേതാക്കന്മാരവരെ ബോധിപ്പിച്ച കാര്യങ്ങൾ, നിങ്ങൾക്ക് ഒരു നന്മ വരും, നിങ്ങളെ കർത്താവ് കൈവിടില്ല, നമ്മുടെ ദൈവം കൂടെയിരിക്കും, ഇന്നത്തെ കഷ്ടങ്ങൾ മാറും, നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് അനുഗ്രഹം ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞിട്ട് 30 കൊല്ലം അത് കേട്ട് ആമീൻ പറഞ്ഞിട്ടും സ്തോത്രം പറഞ്ഞിട്ടും മാറ്റം വന്നിട്ടില്ല, പിടിച്ചു നിൽക്കുന്നുണ്ട്. അങ്ങനെയുള്ള ജനത്തിൻ്റെ മനസ്ഥിതി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുമോ? നമ്മൾ 30 കൊല്ലമൊന്നും ആയില്ല. നമ്മൾ ഈ ജനുവരി മാസം മുതൽ പ്രാർത്ഥിക്കാൻ തുടങ്ങിയ ചില കാര്യങ്ങൾക്ക് മാറ്റം വരാതെ ആകുമ്പോഴത്തേക്കും നമ്മൾ അസ്വസ്ഥരായി, പ്രശ്നത്തിലായി, നമ്മൾ നിരാശരായി. പക്ഷെ ഇവിടെ 30 വർഷം കാത്തിരിക്കുക, ഒരു തലമുറ മുഴുവൻ കാത്തിരിക്കുകയാണ്. അപ്പോൾ അവർക്ക് വേണ്ടി ദൈവാത്മാവ് അവരെ ഉറപ്പിച്ചെഴുതുകയാണ് പ്രായലേഖനത്തിനകത്ത്. അവിടെ ഇപ്പോൾ വായിച്ച 10 വാക്യത്തിൻ്റെ 32-33 വാക്യങ്ങൾ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്. ആദ്യത്തെ കാര്യം പറയുന്നു, നിങ്ങൾ പ്രകാശനം ലഭിച്ച ശേഷം. മനുഷ്യ ജീവിതത്തെ രണ്ടായി തിരിക്കുന്നു ഈ വാക്യം. ഏതൊരു മനുഷ്യനെയും ആത്മീക ജീവിതം രണ്ട് ഭാഗമായിട്ട്, രണ്ട് വശങ്ങളായിട്ട് തിരിക്കുകയാണ്, ഒരു നാണയത്തിൻ്റെ രണ്ട് വശങ്ങൾ പോലെ. അതിനിവിടെ ഉപയോഗിക്കുന്ന പദം, മതം മാറിയുന്നു, സഭ മാറിയുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും ചടങ്ങുകളോ കർമ്മങ്ങളോ നടത്തി എന്നുള്ളതല്ല. പിന്നെ എന്താ ഇവിടെ ഉദ്ദേശിക്കുന്നത്? ഇതിന് പ്രായം വിഷയമല്ല, കാലം വിഷയമല്ല, കാലഘട്ടം വിഷയമല്ല, സ്ഥലകാല പരിമിതികളില്ല എന്ന് പറഞ്ഞാൽ, ഇവർക്കുണ്ടായ മാറ്റത്തിന് ഇവിടെ നാന്ദി കുറിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ആ മാറ്റത്തിന് അടയാള സൂചകമായി പറഞ്ഞിരിക്കുന്നത് ഇതാണ്, പ്രകാശനം ലഭിച്ച ശേഷം. ആ വാക്കാണ് പ്രകാശനം ലഭിക്കുന്നതിനേക്കാൾ മുമ്പ്, പ്രകാശനം ലഭിച്ചതിന് ശേഷം. ഇത് മനുഷ്യ ജീവിതത്തെ രണ്ടാക്കി തിരിക്കുന്നു. ഏത് വലിയ കക്ഷിയാണെങ്കിലും എത്ര ജ്ഞാനിയാണെങ്കിലും പ്രകാശനം ലഭിച്ചതിന് മുമ്പ് എന്നൊരു കാലമുണ്ട്, പ്രകാശനം ലഭിച്ചതിന് ശേഷം എന്നൊരു കാലമുണ്ട്. ഇത് പൗലോസ് അപ്പോസ്തലനെ എടുക്കാം നമുക്ക്. അദ്ദേഹത്തിന് പ്രകാശനം ലഭിക്കുന്നതിനേക്കാൾ മുമ്പ് അദ്ദേഹം സഭയെ ഉപദ്രവിക്കുന്നവനായിരുന്നു, ഒത്തിരി തെറ്റിദ്ധരിക്കപ്പെട്ടവനായിരുന്നു. ഈ സഭയുടെ മാർഗത്തിൽപ്പെട്ട ആളുകളെ ഉപദ്രവിക്കുകയും അവരെ പിടിച്ചു കെട്ടുകയും ചെയ്യുന്നവനായിരുന്നു.
അദ്ദേഹത്തെ പഠിപ്പിച്ചിരുന്ന അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ മതം. എന്നാൽ യേശു ക്രിസ്തു ദമസ്കോസിൻ്റെ പടിവാതുക്കൽ വെച്ച് അദ്ദേഹത്തിന് പ്രത്യക്ഷനാകുകയാണ്. ഒരു വലിയ വെളിച്ചം ചുറ്റിമിന്നുകയാണ്. ഇപ്പോൾ ഹൃദയം പ്രകാശിക്കുകയാണ്, ധാരണകൾ മാറുകയാണ്, പുതിയ കാൽച്ചുവടിലേക്ക് വരികയാണ്, പുതിയ തീരുമാനമെടുക്കുകയാണ്, പുതിയ പ്രാർത്ഥന വെളിപ്പെടുകയാണ്, കർത്താവുമായിട്ടൊരു അഭേദ്യ ബന്ധമുണ്ടാകുകയാണ്, പിന്നെ കർത്താവ് നിരന്തരം ഇടപെടുകയാണ്, കർത്താവ് ഏത് കാര്യത്തിൽ ഇറങ്ങി വരികയാണ്, ഭയങ്കര ടോട്ടൽ ചേഞ്ച് ആകുകയാണ്. ഇപ്പോൾ പ്രകാശനം ലഭിക്കുന്നതിനേക്കാൾ മുമ്പ് ആൾ ആർക്കോ വേണ്ടി അധ്വാനിക്കുന്നു, ആരോ പറയുന്ന കേട്ട് തെറ്റിദ്ധാരണയുടെ പുറത്ത്, സത്യസന്ധമല്ലാത്ത കാര്യത്തിൻ്റെ പുറത്ത്, പഴയ പഴഞ്ചൻ ആശയങ്ങളുടെ പുറത്ത് മുന്നോട്ട് പോകുന്നവനായിരുന്നു. എന്നാൽ പ്രകാശനം ലഭിച്ച ശേഷം ആൾ മാറി. ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, ജീവിതത്തെ രണ്ടായി തിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ടൊരു വാക്കാണ് പ്രകാശനം ലഭിക്കുക. ഞാൻ ചോദിക്കട്ടെ, അങ്ങനൊരു സംഭവം ജീവിതത്തിൽ നടന്നിട്ടുണ്ടോ? എൻ്റെ വല്യമ്മച്ചി പ്രാർത്ഥനക്കാരിയായിരുന്നു. ഞാനിപ്പോൾ വാട്സാപ്പിൽ മെസ്സേജ് കേൾക്കുന്നുണ്ട്, ടി വിയിലെ പ്രഭാഷണങ്ങൾ കേൾക്കുന്നുണ്ട് എന്ന് പറയുകയല്ല, നിങ്ങൾക്ക് പ്രകാശനം ലഭിച്ചു, അങ്ങനൊരു സ്ഥിതി ഉണ്ടായിട്ടുണ്ടോ? എന്താ പ്രകാശനം ലഭിക്കുക എന്ന് പറഞ്ഞാൽ? ഒരു വിഷയത്തെക്കുറിച്ച് നമുക്ക് ആ കാര്യം തെളിഞ്ഞു കിട്ടുകയാണ്. പ്രാർത്ഥിക്കുന്ന ഒത്തിരി പേരുണ്ടെന്നുള്ളതല്ല, സ്വർഗമുണ്ട്, ആത്മീക ജീവിതമുണ്ട്, ആത്മീക ജീവിതത്തിന് പ്രത്യേക പാറ്റേൺ ഉണ്ട്, അവരനുഷ്ഠിക്കേണ്ട കാര്യങ്ങളുണ്ട്, അവർക്കൊരു ജീവിത ശൈലിയുണ്ട്, അവർക്കൊരു സംഭാഷണ രീതിയുണ്ട്, അവർക്കൊരു വിശ്വാസത്തിൻ്റെ പ്രമാണമുണ്ട്, അവർ നടക്കേണ്ടുന്ന പാതയുണ്ട്, അവർക്ക് ആ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളുണ്ട്, അവരെങ്ങനെ ആയിരിക്കണം, എങ്ങനെ ആയിരിക്കരുത്, ഈ വക കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായി മനസാക്ഷിക്കകത്ത് ബോധ്യപ്പെടുകയും മനസ്സുകൊണ്ട് തീരുമാനമെടുക്കുകയും അതേ നിലവാരത്തിൽ തീരുമാനത്തിൽ ഉറച്ച കാൽച്ചുവടുകൾ ദൈവത്തിൻ്റെ പ്രകാശനത്തിന് തക്കവണ്ണം നീക്കാൻ തുടങ്ങുകയും ചെയ്യുന്നൊരു ദിവസം ആത്മീകരായിരിക്കുന്ന ഏതൊരു മനുഷ്യനും ഉണ്ടാവും. എൻ്റെ ചോദ്യം, സഹചരെ, സഹോദരങ്ങളെ, ആത്മീക നന്മകൾക്ക് വേണ്ടി കർത്താവിൻ്റെ തിരുമുഖം അന്വേഷിക്കുന്ന എനിക്കേറ്റവും പ്രിയമുള്ള, എൻ്റെ നെഞ്ചിലേറ്റ് പ്രാർത്ഥിക്കുന്ന എനിക്ക് പ്രിയമുള്ളവരെ, അങ്ങനെ ഒരു ദിവസം ഉണ്ടായിട്ടുണ്ടോ? ഇല്ലെങ്കിൽ നിങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിക്കണം. ഇത് ഒരാളോടല്ല, ഒരു സമൂഹത്തോട് പറയുകയാണ്. നിങ്ങൾക്ക് പ്രകാശനം ലഭിച്ച ശേഷം, പ്രകാശനം ലഭിക്കുന്നതിനേക്കാൾ മുമ്പും പ്രകാശനം ലഭിച്ചതിന് ശേഷം എന്നൊന്നുണ്ട്. എന്നാണ് പ്രകാശനം ലഭിച്ചത്? തമ്മിലൊന്ന് ചോദിച്ചു നോക്കി, വൈഫ് ഹസ്ബൻഡിനോട്, പ്രായപൂർത്തിയായ മോൻ മമ്മിയോട്, അല്ലെങ്കിൽ പഠിക്കാൻ പോയിരിക്കുന്ന മോളോട്, ആത്മീയായിരിക്കുന്ന അപ്പൻ, മക്കളെ നിനക്ക് വയസ്സ് 22 ആയല്ലോടാ, മോളെ നിനക്ക് വയസ്സ് 23 ആയല്ലോ, കല്യാണത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്, ജോലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷെ ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ, പ്രകാശനം ലഭിച്ചു, അങ്ങനൊരു ദിവസം നിനക്കുണ്ടായിട്ടുണ്ടോ? നീ പാവമാണെന്നുള്ളതല്ല, നീ വേദവസ്തു വായിക്കുന്നുള്ളതല്ല, ക്രിസ്തുവിനെക്കുറിച്ച് നിനക്കൊരു കാഴ്ചപ്പാട് കിട്ടിയോ? ക്രിസ്തീയ ജീവിതത്തെക്കുറിച്ച് നിനക്കൊരു പ്രകാശനം കിട്ടിയോ? മറ നീങ്ങിയോ? ഇരുട്ട് മാറിയോ? കൺഫ്യൂഷൻ മൊത്തത്തിലാകപ്പാടെ, ഇതും ശരിയാ അതും ശരിയാ, അതിലെ പോയാലും സ്വർഗത്തിൽ പോകാം, ഇതിലെ പോയാലും സ്വർഗത്തിൽ പോകാം, അവരും ദൈവത്തെയല്ലേ വിളിക്കുന്നത്, ഞങ്ങളും ദൈവത്തെയല്ലേ വിളിക്കുന്നത്, ഇത് പ്രകാശനം ലഭിക്കാത്തതിൻ്റെ ലക്ഷണമാണ്. തെളിവുകൾ വ്യക്തിപരമായി ചോദിച്ചു, ഞാൻ തരാം. പ്രകാശനം ലഭിച്ചു കഴിയുമ്പോൾ കൺഫ്യൂഷനല്ല, ധാരണകൾ, നമുക്ക് ചോദ്യങ്ങളും ചിലപ്പോൾ നമ്മുടെ ആവശ്യഘടകത്തിൻ്റെ ചില കാര്യങ്ങളുടെ മറുപടിയൊക്കെ വേണ്ടി വന്നേക്കാം. പക്ഷെ നമ്മുടെ മനസ്സിനകത്തൊരു തെളിമാനമാണ്, ഞാൻ പോകുന്ന വഴി, ഞാൻ കണ്ട സത്യം, ഞാൻ ചെന്നു ചേരാൻ പോകുന്നത്, ഇതിനെക്കുറിച്ച് കൃത്യനിഷ്ഠമായിരിക്കുന്ന ഒരു ഉറപ്പ് കിട്ടും പ്രകാശനം ലഭിച്ചവർക്ക്. അടുത്ത കാര്യം പറയുകയാണ്, പ്രകാശനം ലഭിച്ച ശേഷം നിന്ദകളാലും പീഡകളാലും കൂത്തുകാഴ്ചയാലും ഭവിച്ച്. ആഹാ, അങ്ങനെയുണ്ട്. ഞങ്ങൾ വിചാരിച്ച എൻ്റെ പൊന്നു വാസ്രേ, പ്രകാശനം വാസ്രീ പറഞ്ഞ പോലെ ഇനി എന്നെങ്കിലും ആയിക്കോട്ടെ, പ്രകാശനം ലഭിച്ചെന്നോ നിങ്ങളുടെ സഭയെ ചേർന്നെന്നോ നിങ്ങൾ പറഞ്ഞ പോലെ എന്തും ആയിക്കോട്ടെ, അത് ലഭിച്ചാൽ പിന്നെ നിന്നയില്ല, കഷ്ടമില്ല, പ്രയാസമില്ല, കൂത്തുകാഴ്ചയില്ല, ഒന്നുമില്ലെന്ന് ഓർത്തിരുന്നേ. ഞാനല്ല അതിൻ്റെ മറുപടി പറയേണ്ടത്. ആകാശവും ഭൂമിയും മാറിപ്പോയാലും മാറിപ്പോകാത്ത ദൈവത്തിന് തിരുവെടുത്താൻ അതിൻ്റെ മറുപടി പറയേണ്ടത്. പരിശുദ്ധാത്മ നിയുക്തനായി എഴുതപ്പെട്ടിരിക്കുന്ന എബ്രായ ലേഖനത്തിൻ്റെ എഴുത്തുകാരൻ പറയുന്നു, പ്രകാശനം ലഭിച്ച ശേഷം നിങ്ങൾ നിന്ദകളാലും പീഡകളാലും കൂത്തുകാഴ്ചയായി ഭവിച്ചു എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? മറ്റുള്ളവർക്കൊരു കൂത്തുകാഴ്ച, വേദനയുള്ള ഭാഗമാണത്, വിസ്തരിക്കാൻ വാക്കുകൾ കൊണ്ട് പറ്റാത്ത കാര്യമാണത്. നമ്മൾ പറയില്ലേ മറ്റുള്ളവർക്ക്, പലപ്പോഴും പറയും, ദേണ്ടേ ഞങ്ങളെയൊക്കെ വിട്ട് ഭയങ്കര ഇപ്പോൾ സ്വർഗത്തിലേക്ക് കയറുവാന്നും പറഞ്ഞ് പോയതാ, തേ കിടക്കുന്നു, കൊച്ചിൻ്റെ കാര്യം വല്ലതും നടന്നോ, പരീക്ഷയ്ക്ക് ജയിച്ചോ, വിദേശത്ത് പോകാൻ പറ്റിയോ, ഇപ്പയൊക്കെ സ്വർഗത്തിൽ കയറ്റുന്നുണ്ട്, എന്തോ പറ്റി, ഇമാരെല്ലാം കള്ളന്മാരാ, നന്നേ പറഞ്ഞതാ, തേ കിടക്കുന്നു. നമ്മളെ കൂത്തുകാഴ്ചയായി മറ്റുള്ളവരുടെ മുമ്പിൽ ആയിപ്പോകുന്നൊരു നിസ്സഹായ അവസ്ഥ. പ്രകാശനം ലഭിച്ചതിന് ശേഷം നമ്മളെക്കാൾ പ്രാർത്ഥിച്ച, നമ്മളെക്കാൾ കർത്താവിനെ കണ്ണുചിമ്മാതെ നോക്കിയിരുന്നവർ കൂത്തുകാഴ്ചയായിപ്പോയി, മറ്റുള്ളവരുടെ കണ്ണിൽ ഒരു പരിഹാസ വിഷയമായിപ്പോയി. കൂത്തുകാഴ്ച, കൂത്തുകാഴ്ച.
ഇതുവരെയും വീടായില്ല. വാടക വീട് 26-ാമത്തെയാണ്. മാറി മാറി പൂച്ച ഇല്ലം മാറ്റുന്ന പോലെ കുഞ്ഞുങ്ങളെയും കൈ പിടിച്ചുകൊണ്ട് പെട്ടിയും കിടക്ക എടുത്തുകൊണ്ട് ഓടുക. ഇതുവരെയും ഒന്നും ആയില്ല. എന്താ നിന്റെ ദൈവം നിനക്കൊന്നും തന്നില്ലേ? ഇപ്പം ദൈവമില്ലാത്തവൻ, ചുരുട്ടും വലിച്ച് വീറും അടിച്ചിരിക്കുന്നവൻ, ഒരു കുഴപ്പമില്ലാതെ അഹങ്കാരത്തോടെ നോക്കുക. അവരുടെ കണ്ണിൽ പാവപ്പെട്ടവൻ കൂത്തുകാഴ്ചയാണ്, നിന്നയും പീഡയും. ഞാനിങ്ങനെ പറയാം, പ്രകാശനം ലഭിക്കുന്നതിനേക്കാൾ മുമ്പ് നമ്മൾ അനുഭവിക്കുന്ന നിന്ന, പീഡ, കഷ്ടം, വേദന, നൊമ്പരം, കൂത്തുകാഴ്ച, അതിനൊന്നും ചിലപ്പോൾ സ്വർഗത്തിൽ കണക്കില്ല. എന്നാൽ പ്രകാശനം ലഭിച്ചു കഴിയുമ്പോൾ സ്വർഗത്തിൽ നിൻ്റെ പേരിൽ ഒരു ലെഡ്ജർ, ഒരു വലിയ രജിസ്റ്റർ ഓപ്പൺ ചെയ്യുക. തീർച്ചയായിട്ടും അങ്ങനെ തന്നെ. ഇത് ഊഹമല്ല, ബൈബിളിലുണ്ട്, സ്മരണയുടെ പുസ്തകം. അതിൽ നിനക്കൊരു ഫോൾഡറുണ്ട്, നിനക്കൊരു പേജുണ്ട്. അവിടെ നാം സഹിക്കുന്ന നിന്ന, അവിടെ നാം സഹിക്കുന്ന കഷ്ടത, മറ്റുള്ളവരുടെ മുമ്പിൽ പ്രാർത്ഥനക്കാരി, പ്രാർത്ഥനക്കാരാ, ഒറ്റയ്ക്ക് വീട്ടിൽ നിന്ന് ദൈവത്തോട് പറയുമ്പോൾ പുച്ഛവും നിന്നയും ഒക്കെ കാണും. കൂത്തുകാഴ്ചയാണ് അവരുടെ മുമ്പിൽ, കൂത്തുകാഴ്ച. പേടിക്കരുത്, നമ്മളത് മറന്നാലും അത് അന്നന്ന് റെക്കോർഡ് ചെയ്യുന്നൊരു സ്വർഗമുണ്ട്. അതിന് മഹാപ്രതിഫലമുണ്ടെന്നാണ് എഴുതിയിരിക്കുന്നത് കേട്ടോ. സ്തോത്രം. മൂന്നാമത്തെ കാര്യം പറയുന്നതിനേക്കാൾ മുമ്പ് ഞാൻ 35-ാമത്തെ വാക്യം ഒന്ന് വായിച്ചോട്ടെ. അതുകൊണ്ട് മഹാപ്രതിഫലമുള്ള നിങ്ങളുടെ ധൈര്യം തള്ളിക്കളയരുത്. ദൈവേഷ്ടം ചെയ്ത് വാഗ്ദത്തം പ്രാപിപ്പാൻ സഹിഷ്ണുത ആവശ്യം. ഇത്രയും സഹിച്ചവരോട് പിന്നെയും പറയുക, ഇപ്പോൾ വേണ്ടത് പരിശുദ്ധാത്മാവിൻ്റെ വലിയ അഭിഷേകമല്ല, ഇപ്പോൾ വേണ്ടത് വിശ്വാസമല്ല, ഇപ്പം നിങ്ങൾക്ക് വേണ്ടത് സഹിഷ്ണുതയാണ്. ഇപ്പം നിങ്ങളുടെ ആവശ്യം, ഇപ്പോഴത്തെ ആവശ്യം എന്താ? ഇപ്പോഴത്തെ ആവശ്യം എന്താ? കുഞ്ഞിൻ്റെ കാര്യം നടന്നിട്ടില്ല, വയസ്സ് 33-ായി. വീടിൻ്റെ കാര്യം നടന്നിട്ടില്ല, ഇപ്പോൾ ആകെപ്പാടെ ഒരു വല്ലാത്ത ഒരു 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 സ്ഥിതിയിലാണ് നിൽക്കുന്നത്, വഴുവഴുപ്പിൽ നിൽക്കുന്ന പോലെയാണ്. ഇപ്പോഴെന്താ വേണ്ടേ? ഇപ്പോൾ കാശല്ല വേണ്ടേ? ഇപ്പം എന്താ വേണ്ടേ? ഇപ്പം അത്ഭുതമല്ല വേണ്ടേ? ഇപ്പം എനിക്കിവിടെ പിടിച്ചു നിൽക്കാൻ സഹിഷ്ണുതയാണ് വേണ്ടേ? എത്ര പേരത് ചോദിക്കുന്നുണ്ട്. കർത്താവേ, പ്രകാശനം ലഭിച്ചതിന് ശേഷം ഞാൻ ഒത്തിരി കാര്യങ്ങൾ കൂടെ കടന്നു പോവുക, ശോധനയിൽ കൂടെ കടന്നു പോവുക, ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾ കൂടെ കടന്നു പോവുക, മേജർ ട്രീറ്റ്മെൻറ്റിൻ്റെ അണ്ടറിൽ കടന്നു പോവുക. എൻ്റെ കുഞ്ഞ്, കർത്താവേ സ്തോത്രം, വലിയ പ്രാർത്ഥിക്കുന്ന വീട്ടിലാണ്, പക്ഷേ വൈദ്യശാസ്ത്ര റിപ്പോർട്ടുകൾ ഞങ്ങൾക്ക് അനുകൂലമല്ല. വലിയ ചികിത്സയിൽ കൂടെ കടന്നു പോവുക, വലിയ ഓപ്പറേഷൻ ഡേറ്റുകൾ നിശ്ചയിച്ചിരിക്കുക. ഇപ്പോൾ വേണ്ടത് എന്താണെന്നറിയാമോ? ഒരു മിറാക്കളല്ല. ഇപ്പോൾ വേണ്ടത് ഷാജി പാസ്റ്ററെ പോലത്തെ ഒരാൾ കൂടെ വന്നിരിക്കുകയല്ല. ഇപ്പോൾ എനിക്ക് വേണ്ടത് സഹിഷ്ണുത ആവശ്യം എന്ന് പറഞ്ഞാൽ, കൂത്തുകാഴ്ചയിൽ നിന്നെയും പ്രയാസവും കഷ്ടവും സഹിക്കുന്നതിൻ്റെ അപ്പുറം ദൈവം വെച്ചിരിക്കുന്ന ഒരു പ്രതിഫലമുണ്ട്. ആ പ്രതിഫലത്തിന് വേദപുസ്തകത്തിൻ്റെ ഈ ഭാഗത്ത് വിളിക്കപ്പെട്ടിരിക്കുന്നത് മഹാപ്രതിഫലമെന്നാണ്. മഹാപ്രതിഫലം, മഹാപ്രതിഫലം അത് നമുക്ക് തരും. ഈ സഹിച്ചവർ നഷ്ടമല്ല ഇത്. ഈ കൂത്തുകാഴ്ചയായവർ അവരെന്നേക്കും സ്തോത്രം കൈവിടപ്പെട്ടു പോയവരല്ല. അവർക്കൊരു മഹാപ്രതിഫലമുണ്ട്. ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഇവിടെ വെച്ച് തന്നെ ഉണ്ടാവുന്ന നിത്യതയിൽ ദൈവമായ കർത്താവ് നമുക്ക് ഒരുക്കുന്ന വലിയ പ്രതിഫലമൊക്കെയുണ്ട്. പക്ഷേ ഈ കൂത്തുകാഴ്ചയിൽ നിന്നേ സഹിച്ചവർക്കൊരു ഉത്തരം കിട്ടാത്ത സമസ്യയായിട്ട് വാൽനക്ഷത്രം പൊട്ടി വീണത് പോലെ എന്തോ അന്ന് പിടികിട്ടുന്നില്ലെന്നും പറഞ്ഞ് പാവങ്ങളായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഒരു കൂട്ടം ആളുകൾക്ക് പഴഞ്ചൊല്ലിന് കഥയാക്കി ഇവിടെ നിന്ന് നിങ്ങളെ ദൈവം പറഞ്ഞയക്കില്ല. ഇപ്പോൾ പ്രാർത്ഥിക്കേണ്ടത്, ഇപ്പോൾ പ്രാർത്ഥിക്കേണ്ടത് 35-ാം വാക്യം. അപ്പാ, സഹിഷ്ണുതയാണ് ആവശ്യം. എനിക്ക് പിടിച്ചു നിൽക്കണം. നിന്ദിക്കുന്നവരുടെയും കഷ്ടപ്പെടുന്നവരുടെയും ചോദ്യം ചെയ്യുന്നവരുടെയും പിടിച്ചു നിൽക്കണം. സഹിഷ്ണുതയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഞാൻ ആ 33-ാമത്തെ വാക്യത്തിലെ 3-ാമത്തെ കാര്യം കൂടി വായിക്കട്ടെ. അവിടെ എഴുതിയിരിക്കുന്നു, ഇങ്ങനെ കഷ്ടങ്ങളാൽ വളരെ പോരാട്ടം കഴിച്ച പൂർവ്വകാലം ഓർത്തുകൊള്ളുവീൻ. അപ്പോൾ ഇവിടെ ഒരു വലിയ സാധ്യത പറയുന്നുണ്ട് കേട്ടോ. ഞാൻ അങ്ങനെ ആദ്യം പറഞ്ഞെങ്കിലും ഇവിടെ ഓർത്ത് പറഞ്ഞിരിക്കുന്നു, ഇങ്ങനെ കഷ്ടങ്ങളാൽ വളരെ പോരാട്ടം കഴിച്ച പൂർവ്വകാലം എന്ന് പറയുമ്പോൾ, ഇപ്പോൾ അവരതിൽ നിന്നൊക്കെ കുറേ മോചനം പ്രാപിച്ചു. ഇങ്ങനെ കഷ്ടം തികച്ച കൂത്തുകാഴ്ചയായിരുന്നത് ഇപ്പോഴല്ല, പൂർവ്വകാലം ഓർക്കാനാണ് പറഞ്ഞത്. ഇവർക്കൊരു പഴയ ചരിത്രം ഉണ്ടായിരുന്നു. ആ പഴയ ചരിത്രത്തിനകത്താണ് ഇവർ ഈ കൂത്തുകാഴ്ചയൊക്കെ ആയി ഭവിച്ചത്. നിന്നെയും ഇപ്പോൾ അവർ കുറേ കാര്യങ്ങൾ നടന്നിട്ടില്ലെന്നുള്ള ശരിയാണ്, പല കാര്യങ്ങൾക്കും. പക്ഷെ ഇപ്പോൾ അവർക്ക് അശ്വാസം, ഇപ്പോൾ ഒരു കൂത്തുകാഴ്ചയല്ല, അവരൊരു മറുപടിയായി മാറി, അവരൊരു അത്ഭുതമായി മാറി, പണ്ട് കണ്ടവർക്കുന്നവരൊരു ആശ്ചര്യമായി മാറി. കൂത്തുകാഴ്ചയായിരുന്നു ഞങ്ങൾ, എന്നാൽ ഇന്ന് ദൈവമായ കർത്താവ് ഞങ്ങളെ അതിൽ നിന്ന് വിടുവിച്ചു. പിന്നെയോ, ഞങ്ങളുടെ പൂർവ്വകാലത്ത്, പണ്ട് ഞങ്ങൾ വിശ്വാസത്തിലേക്ക് വന്ന കാലത്ത്, പ്രകാശനം ലഭിക്കുന്ന കാലത്ത്, ആ കാലഘട്ടത്തിൽ ഞങ്ങൾ കൂത്തുകാഴ്ചയായിരുന്നു. ഇപ്പോൾ ദൈവാത്മാവ് ഇവരെ ഓർപ്പിക്കുകയാണ്, ആ കാലം ഒന്ന് ഓർത്ത് നോക്കിയേ, ആ കാലം ഒന്ന് ഓർത്ത് നോക്കിയേ. മറ്റുള്ളവരുടെ മുമ്പിൽ ഉത്തരം കിട്ടാതെ നിന്ന കാലം, പരിഹാസിക്കപ്പെട്ട കാലം, നിന്ദിക്കപ്പെട്ട കാലം. ഞാൻ ഈ കാര്യങ്ങളെ ചേർത്ത് ക്രോഡീകരിച്ച് ഇങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിക്കാൻ വേണ്ടി പോവുക. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, 1-ാമത്തെ കാര്യം, നിങ്ങൾക്ക് പ്രകാശനം ലഭിച്ചോ ഇല്ലയോ എന്നുള്ള കാര്യം നിങ്ങൾ ഉറപ്പാക്കുക, ഒരു മേക്ക് ഷുവർ ചെയ്യുക. 2-ാമത്തെ കാര്യം, ഈ
പ്രകാശനം ലഭിച്ചതിന് ശേഷം കൂത്തുകാഴ്ചയായി, മറ്റുള്ളവർക്ക് കളിയാക്കാനും നിന്ദിക്കാനും ഒരു വിഷയമായേക്കാം. പക്ഷേ അതെല്ലാ കാലവും നിൽക്കുകയല്ല. ഈ വാക്യത്തിൽ അവരോട് പറഞ്ഞത് ഇങ്ങനെയാണ്, ഇപ്പോൾ നിങ്ങൾ കൂത്തുകാഴ്ച അല്ലെന്നല്ല, നിങ്ങൾക്ക് അങ്ങനൊരു കാലമുണ്ടായിരുന്നു, അതൊന്ന് ഓർത്തു നോക്കാനാണ് പറഞ്ഞത്. എൻ്റെ അർത്ഥം എന്താ, പണ്ട് ഞങ്ങൾ അങ്ങനെയൊക്കെ പോയിട്ട്, പക്ഷേ ഇപ്പോൾ ഞങ്ങളുടെ കാലം മാറി. ഞാൻ നിങ്ങൾക്ക് വേണ്ടി രാവിലെ ദൈവത്തിൻ്റെ ധ്യാന ചിന്തകൾ പറഞ്ഞ് നിർത്തി പ്രാർത്ഥിക്കാൻ തുടങ്ങും, പറയുക നിങ്ങൾക്കും ഇങ്ങനെയൊരു കാലം. ഏത്? എല്ലാ കാലവും കൂത്തുകാഴ്ചയല്ല, എല്ലാ കാലവും നിന്നയല്ല, എല്ലാ കാലവും പീഡയല്ല, എല്ലാ കാലവും ഉത്തരം കിട്ടാത്ത സ്ഥിതിയല്ല, എല്ലാ കാലം കണ്ണുനീരല്ല. അതെൻ്റെ പൂർവ്വകാലമായിരുന്നു. ഇപ്പോൾ എൻ്റെ സ്ഥിതിക്ക് ഭേദം വരുത്തി, എന്നെ ദൈവം മാനിച്ചു, എൻ്റെ കർത്താവിൻ്റെ കൃപയാൽ വലിയ അനുഗ്രഹത്തിലേക്ക് നയിച്ചു. ഞങ്ങളുടെ പൂർവ്വകാലം വലിയ കഷ്ടത്തിലായിരുന്നു. അയ്യോ, ഞങ്ങൾ ഭയങ്കര എൻ്റെ കുഞ്ഞുങ്ങൾ വളർന്ന കാലം ഭയങ്കര കൂത്തുകാഴ്ചയായിരുന്നു. നിങ്ങളെ എങ്ങനെ വളർത്തുമെന്ന് ഓർത്ത് സ്ഥിതിയുണ്ട്. വീടില്ല, കൂടില്ല, വാടകയ്ക്ക് പോലും വീട് തരാൻ ആരും സന്നദ്ധരല്ലായിരുന്ന കാലം. പക്ഷേ ഇന്ന് കാലം മാറി, കൂത്തുകാഴ്ചകൾ മാറി. അത് ഞങ്ങളുടെ പൂർവ്വകാല ചരിത്രം. ഇപ്പോഴത്തെ ചരിത്രം മാറിയെന്ന് പറയാൻ, ഞങ്ങളെ ദൈവം മാറ്റിയെന്ന് പറയാൻ ഒരു സുവർണകാലം ദൈവം ഒരുക്കിയിട്ടുണ്ട്. മഹാപ്രതിഫലമുള്ള നിങ്ങളുടെ ഈ ദിവസങ്ങളെ തള്ളിക്കളയാതിരിപ്പാൻ, ധൈര്യം തള്ളിക്കളയാതെ നിങ്ങൾ സഹിഷ്ണുത ചോദിച്ചു വാങ്ങിക്ക്. കഷ്ടം സഹിക്കുന്നവരെ, പ്രയാസപ്പെടുന്നവരെ, പ്രകാശനം ലഭിച്ചതിന് ശേഷവും വേദനയിൽ കൂടെ കടന്നു പോകുന്നവരെ, നിങ്ങൾക്കൊരു നല്ല കാലം കരുതി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്കും പറയാനൊരു സാക്ഷ്യം തരും. പൂർവ്വകാലത്ത് കുറേ നാളുകൾക്ക് മുമ്പ് ഞങ്ങൾ കഷ്ടത്തിലായിരുന്നു, ഇപ്പോൾ ഞങ്ങളുടെ സ്ഥിതി മാറി എന്ന് പറയത്തക്ക രീതിയിൽ കർത്താവ് അവസരങ്ങളെ തരും. പ്രാർത്ഥിക്കട്ടെ. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഞങ്ങളെ ശോധന കഴിച്ചും ഞങ്ങളെ ദൈവമായ കർത്താവ് കഴുകിയും ശുദ്ധീകരിച്ചും ഇത്രത്തോളം കൊണ്ടുവന്നല്ലോ. ഒരു പൂർവ്വകാലം ഈ വചനം കേൾക്കുന്ന പലർക്കും കണ്ടേക്കാം. ചിലപ്പോൾ ഇപ്പോൾ കൂത്തുകാഴ്ചയിൽ കിടക്കുന്നവരായിരിക്കും ചിലർ. എൻ്റെ അപ്പച്ച, എന്താണെങ്കിലും വചനം ഞങ്ങളോട് സത്യം പറയുന്നു, ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഇന്നലകൾ കഷ്ടങ്ങൾ കൂടിയതായിരുന്നു. മുന്നോട്ട് പോകുന്തോറും ദൈവത്തെ മുറുകെ പിടിച്ചവർക്കെല്ലാം ദൈവമായ കർത്താവ് മാറ്റം വരുത്തി. ഒരു പൂർവ്വകാല ചരിത്രം, നിന്ന കഷ്ടം, പരിഹാസം, അപമാനം എല്ലാം സഹിച്ചത്, അതെല്ലാം മാറി വരുന്നതിന് സ്തോത്രം. തിരുസന്നിധിയിൽ ഏൽപ്പിക്കുന്നു. മഹാപ്രതിഫലമുള്ള നാളുകൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു. നാഥ, പുറകോട്ട് നോക്കി കൂത്തുകാഴ്ച നിന്നെ സഹിച്ച കാലത്തെ നോക്കി സ്തോത്രം പറയാൻ ദൈവം കൃപ കൊടുക്കണം, പ്രകാശനം കൊടുക്കണം. ഇപ്പോഴും പ്രകാശനം ലഭിച്ചിട്ടും കഷ്ടം സഹിക്കുന്നവരെ വിടുവിക്കണം. അവർക്കൊരു നല്ല കാലം ഒരുക്കി അനുഗ്രഹിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.